ഹലോ വെൽക്കം ബാക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും അതേപോലെ എൻ്റെ യാത്രകളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം പക്ഷെ ഞാനിവിടെ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഹാപ്പി എവിടെയാണോ അത് തെരഞ്ഞെടുക്കുന്നവരാണ് അല്ലേ അതേപോലെ തന്നെ മനസ്സമാധാനം ആനന്ദം ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളെല്ലാരും ഇന്ന് മാറ്റിവെച്ചിട്ട് നാളെ സന്തോഷിക്കാം നാളെ സമാധാനിക്കാം നാളെ മറ്റുള്ളവരെ സ്നേഹിക്കാം എന്നൊക്കെ കരുതി നിക്കുന്ന ആൾക്കാരാണല്ലോ അതെല്ലാം വെറുതെയാണെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണില്ല നാളത്തെ ദിവസം നമ്മൾ ഉണ്ടാവുമോന്നെ നമുക്കറിയില്ല ഇന്നത്തെ ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തി നാളേക്കു വേണ്ടി ജീവിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാറില്ല ഒക്കെ നാളേക്കു വേണ്ടി മാത്രം മാറ്റി വെക്കാണ് ചെയ്യാറുള്ളത് നമ്മുടെ ജീവിതത്തിലൊക്കെ നെഗറ്റീവിനോടൊപ്പം തന്നെ പോസിറ്റീവുകളും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു പോസിറ്റീവ് മാത്രം കണ്ടെത്തി നെഗറ്റീവിനെ പരമാവധി ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാനായി സാധിക്കണം കേട്ടോ അപ്പോളേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് മനസ്സമാധാനവും സന്തോഷമാണ് അതേപോലെ തന്നെ സ്നേഹവും തിരിച്ചറിവുമാണ് നമ്മളൊരിക്കലും അക്കരെ പച്ചയാവാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ മറ്റുള്ളവർക്ക് ഇതുണ്ടല്ലോ എനിക്കെന്താ അതില്ലാത്തത് അങ്ങനെ ആ ഒരു ചിന്തയെ നമുക്ക് പാടില്ല നമുക്ക് അള്ളാഹു എന്താണോ തരാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് തന്നെ തന്നിരിക്കും അത് വഴിയിൽ എവിടെ നിൽക്കൂല അതേപോലെ തന്നെ നമുക്കത് വിചാരിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടൂല നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല അപ്പൊ ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമുക്ക് സന്തോഷം ഉണ്ടാവാത്തത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് ബാക്കിയുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ അല്ലല്ലോ നമുക്കുള്ളത് നമുക്ക് സ്വന്തമായിട്ട് നടക്കാൻ കഴിയുന്നു കൈകൾ കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നു അതേപോലെ തല അനക്കാൻ കഴിയുന്നു കഴുത്ത് അനക്കാൻ കഴിയുന്നു വിരലുകൾ അനക്കാൻ കഴിയുന്നു ഒന്ന് ഒന്നാലോചിച്ചാൽ നമുക്ക് തന്നെ അറിയാൻ കഴിയും നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അത് ഉപയോഗിക്കാൻ കഴിയണില്ല അല്ലെങ്കിൽ ഒരു അനക്കാൻ കഴിയണില്ല അതൊന്നും അല്ലെങ്കിലും ഒരു കൈവിരൽ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയും നമുക്ക് എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകും ആ ഒരു വിരലുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് മുറിവേൽക്കുമ്പോഴാണ് അറിയുള്ളു പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശപിച്ചുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ചെറിയൊരു ഉദാഹരണം ഞാൻ ഇവിടെ പറയട്ടോ നമ്മളിപ്പോ ഒരു വഴിക്ക് ഇറങ്ങാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തോ കേടായി ആ ഒരു കുറെ ദിവസത്തെ ഒരുക്കത്തിന് ശേഷം വന്ന് നമ്മള് എങ്ങോട്ടോ പോവാൻ വേണ്ടി ഇറങ്ങിയാന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു വണ്ടി കേടായത് കൊണ്ട് നമ്മള് പലതും പറയും ആ ഒരു വണ്ടി കേടായതുകൊണ്ടല്ലേ നമുക്ക് പോവാൻ കഴിയാത്തത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ആ ഒരു വണ്ടി കേടായത് കൊണ്ടും ആ യാത്ര മുടങ്ങിയത് കൊണ്ടും ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കും വരാനുള്ളത് അന്നത്തെ അപകടങ്ങളിൽ നിന്നും നമുക്ക് അള്ളാഹു രക്ഷ നൽകിയതായിരിക്കും അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പറയും അങ്ങനെ മനസ്സിൽ നമ്മൾ എപ്പോഴും ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കന്നെ വേണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദം ഉണ്ടാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയുള്ള വ്യാകുലതകൾ അത് വെറുതെയാണ് പിന്നെ നമ്മളെ മനസ്സിനെ പലപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതേ റേഞ്ചിലുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ അതായത് ഒരു ഉയർച്ച വരുമ്പോഴാണ് അപ്പം നമുക്ക് തരാതിരിക്കണതും അവർക്ക് കൊടുക്കുന്നതും അള്ളാഹു ആണ് അതിന്റെ കാരണങ്ങൾ അള്ളാഹുവിനെ തന്നെ അറിയാം അത് നമുക്കും അവർക്കും വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് അള്ളാഹു തന്നും തരാതെയും ഒക്കെ പരീക്ഷിക്കുമല്ലോ സമ്പാദ്യം തന്നു പരീക്ഷിക്കണത് എന്തിനാന്ന് വെച്ചാല് ആ സമ്പാദ്യം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് അള്ളാഹു പരീക്ഷിക്കും അതേപോലെ തരാതെ പരീക്ഷിക്കാന്ന് പറഞ്ഞാല് നമ്മൾ എത്രത്തോളം ക്ഷമിക്കണുണ്ടെന്ന് നോക്കാണ് അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല നമുക്ക് എന്താണോ അള്ളാഹു തന്നത് അതിന് നമ്മൾ തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും വേണം അപ്പൊ നമ്മളെ താഴെയുള്ളവരെ നോക്കിയാൽ മതിയല്ലോ അത്രയും അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും ടെൻഷൻ ആവാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ അള്ളാഹുവിൽ പരമേല്പിച്ച് പ്രാർത്ഥിക്കുക തന്നെ വേണം അപ്പം മാത്രമേ മനസ്സിന് സന്തോഷം ഉണ്ടാവുള്ളൂ ശരീരത്തിനും ഒക്കെ ആരോഗ്യം ഉണ്ടാവുള്ളൂ നമ്മളെ ജീവിതത്തില് ഓരോ നിമിഷവും സന്തോഷകരവും ആനന്ദകരവുമാക്കാൻ അത് നമുക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ ജോലിയിലും ഓരോ വിഭാഗത്തിലും ഒക്കെ നമ്മളെന്നെ സന്തോഷം കണ്ടെത്തണം നമ്മളെ കുക്കിങ്ങില് സന്തോഷമുണ്ട് നമ്മളെ ക്ലീനിങ്ങിലുണ്ട് നമ്മളെ എല്ലാ ആരാധനകളിലുണ്ട് പിന്നെ നമ്മള് വീട്ടമ്മമാർക്ക് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ജോലികൾക്കും നമുക്ക് ഏർ പ്രതിഫലം ഉണ്ട് അപ്പൊ നമ്മള് നീയത്ത് വെച്ചു കഴിഞ്ഞാല് ഇന്നമെല്ലാമാലുല്ലോ നമ്മളെ ജോലിക്കൊക്കെ നീത്തുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ജീവിതം മനോഹരമാക്കിയിട്ട് നാളേക്ക് വേണ്ടി ജീവിക്കാം അപ്പോ നമുക്ക് വിജയം കണ്ടെത്താനാവും അതല്ലാതെ നാളെ സന്തോഷിക്കാം നാളെ സ്നേഹിക്കാം നാളെ മറ്റുള്ളവരോട് മിണ്ടാം പറയാം എന്നൊക്കെ വിചാരിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ ആയി തന്നെ അങ്ങനെ തുടരും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ ഒരു പെട്ടിയിലാക്കി ആരെങ്കിലും കുറച്ച് സന്തോഷവും ആനന്ദവും സമാധാനം ഒക്കെ കൊണ്ടുവരുമെന്ന് കരുതി നമ്മളങ്ങനെ ജീവിതം കഴിഞ്ഞു പോകും അതല്ല വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വിജയം നമ്മളെ തന്നെ കണ്ടെത്തണം അള്ളാഹുവിലെ തവക്കൽ ചെയ്ത് ആനന്ദവും സന്തോഷവും ഒക്കെ മനസ്സിൽ വരുത്തിച്ച് വെറുപ്പും വിദ്വേഷക്കെ പാടെ നീക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ചെറിയൊരു ഉദാഹരണം കൂടി പറയാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇതുവരെ വീടൊന്നും ആയിട്ടില്ല അപ്പോൾ വീടാവണതിന് മുന്നേ നമ്മൾ വിചാരിക്കും ഒരു മുറിയും ഒരു അടുക്കളയും അതിൽക്കൊരു ബാത്റൂമും അങ്ങോട്ട് മാറണമെന്ന് വിചാരിക്കും പക്ഷെ വീടായി കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സൗകര്യങ്ങൾ ഒട്ടും മതിയാവില്ല അത് വേണം ഇത് വേണം അത് മനുഷ്യ സഹജമാണ് കേട്ടോ അതും ഇല്ലാതിരുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം സുഖ സൗകര്യങ്ങളിലാണ് നിൽക്കണമെന്നുള്ളത് മനസ്സിലാവുക ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയെടുത്തത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലുപരി എനിക്കും കൂടെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ ഇടക്കിടക്ക് ഈ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമാധാനവും മനസ്സിനൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ടാക്കിക്കൊള്ളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്നെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക ും മറക്കരുത് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക്